ഹായ് ഗയ്സ്, നമ്മളങ്ങനെ അടുത്ത രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരും കടന്നുറങ്ങിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ കൊതുകടിയൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചിലായി. ഉറക്കുന്ന നേരം പോലെ ഉറങ്ങി വെച്ചാൽ ഇല്ലാന്നേ പറയും. അല്ലല്ലോ, ഉറങ്ങിയില്ലല്ലോ, കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്താച്ചാ, ഞാൻ കുറുക്കം വലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കുറുക്കം വലിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഞെട്ടി നീക്കുകയാണ്, പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ കടന്നിരുന്നൊക്കെ എടുത്ത് മടക്കി, ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്, ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടിയുമേ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും കൂടി ഡ്രസ്സ് മാറാനുള്ളൂ. ഞാൻ ആ യൂട്യൂബിലേക്ക് വീഡിയോ ഇടാനുള്ള കാരണം ഫോൺ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഒന്ന് ലാഗായിപ്പോയി. പ്രശ്നമില്ല, ഇനി നമ്മൾ നേരെ ഇങ്ങോട്ടാ പോട്ടെ. നമ്മൾ അകുംബ വഴി ജോഗ് ഫാൾസ്, അകുംബ വഴി ജോഗ് ഫാൾസ് എന്ന് പറയുന്നത് അവിടെയാണ്. ഫോറസ്റ്റ് ഏരിയ കൂടെ പോകുന്നത് അല്ലേ? ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് പോകുന്നത്. അത്യാവശ്യം കാണാനുള്ള വ്യൂ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ ഡേ ടു തുടങ്ങി, ലൊക്കേഷൻ നിധി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നലെ ഇവർ സ്റ്റേ ചെയ്യാൻ തന്നൊരു സ്ഥലമാണ്, ഒരു പമ്പാണ്. നമ്മുടെ എം ആർ ഡി എല്ലിൻ്റെ ഒരു പമ്പ്, പെട്രോൾ പമ്പ് പുറത്ത്, അതെ, മാംഗ്ലൂർ പുറത്തടിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ആൾ പറഞ്ഞു പുറത്തടിക്കേണ്ട, സേഫ് ഇല്ല. അതോടെ നമുക്ക് തന്ന റൂം ഇവിടെ കാണാം. അപ്പം അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. കാർവി, ഉപ്പിക്കാർവി പറഞ്ഞ ഒരാളാണ്, ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ ഇവരാണ് നമുക്ക് എല്ലാ സൗകര്യം ചെയ്തതന്നെ. നിങ്ങൾ ഈ വഴിക്ക് പോകണ്ടെങ്കിൽ, മാംഗ്ലൂർ വഴിക്ക് പോകണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും കയറണം. ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. എല്ലാ തരം സൗകര്യം, ബാത്റൂം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. ഗായ്സ്, ഞങ്ങളങ്ങനെ പമ്പ് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഉടുപ്പി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോഗ് ഫാൾസ് എത്താൻ. നമ്മൾ ഇനി ഇവിടുന്ന് യു ടേൺ അടിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, സ്റ്റാമ്പർ ബോയ്. ഞങ്ങളങ്ങനെ അകുമ്പത്തെ ഒരു 19 കിലോമീറ്ററും കൂടിയുള്ളൂ. ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. വല്യമ്മടുന്ന് ഉണ്ണിയപ്പം കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ പറഞ്ഞത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഉടുപ്പി വഴി പോകുന്നതെന്ന് പറഞ്ഞ്, ഉടുപ്പി വഴിയല്ലേ, നമ്മൾ ഉടുപ്പി ടച്ച് ചെയ്യാതെ വേറൊരു ഉള്ളേരിയ കൂടെ, ഒരു ഫോറസ്റ്റ് പോലൊരു, ആരുമില്ല, ആളും മനുഷ്യരില്ലാത്തൊരു സ്പോട്ട് കൂടെയാണ് പോകുന്നത്. നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഗായ്സ്, ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ കഴിച്ചു, ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി 19 കിലോമീറ്റർ ഉള്ളു, മെല്ലെ അങ്ങനെ പോയി ആവട്ടെ. ഓക്കെ ഗായ്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് മല കയറിയിട്ടാണ് പോകുന്നത്. ഫുള്ള് എയർപിൻ വളവുകളായിരുന്നു, നല്ല അടിപൊളി എയർപിൻ വളവുകളായിരുന്നു. അപ്പോൾ പോയിരുന്ന വഴിക്ക് ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്. ഇതാ, അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടു. അതെ, ഇവിടുന്നാണ് വണ്ടികളൊക്കെ, ബസ്സൊക്കെ പറഞ്ഞ് കയറി വരും. ആ വരുന്നു, ബസ്സൊക്കെ കയറി വരുന്നുണ്ട്. കുറേ വ്യൂ പോയിൻ്റ്, ലാസ്റ്റ് വ്യൂ പോയിൻറ്റിലാണ് ഈ കാണുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, സ്പോട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇതവിടെ ഇരിക്കുന്നുണ്ട്. ആ, ഇതാണ് അയ്യോ, വ്യൂ പോയിൻ്റ് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. പോകേറിയിട്ട് പോകേറിയിട്ട് കേട്ടോ, താഴെ കൂടെ വണ്ടി പോരുന്നത്, വണ്ടികൾ ഇതേ ഫോഗ് ഇവിടുന്ന് അടിച്ചു വരുന്നുണ്ട്. നമ്മൾ പോരുന്ന വഴിക്ക് ഇത് ഇതാ, അതിന് മുകളിൽ ടവറൊക്കെ ഉണ്ട്, അവിടെ കാണണ്ടോ അറിയില്ല. പിന്നെ കാറ്റൊക്കെ വന്ന് കയറിട്ട്, ആ അതാ അതാ ആ ഭാഗത്ത് വ്യൂ വരുന്നുണ്ട്. അവിടെ ഉള്ള ഫോഗുകൾ പോയിട്ട് അവിടെ വ്യൂ വരുന്നുണ്ട്. ആ, ഇവിടുന്ന് വരുന്ന ഇങ്ങനെ സൈഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത്ര ഉയരത്തിലൊരു ബിൽഡിങ്, ഒരു കോൺക്രീറ്റ് അത് സെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും അടിക്ക് ഇത് ആ വണ്ടി പോകുന്നില്ലേ, അത്രയും അടിയിലാണ് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഇത് വെച്ചിട്ടുള്ളത്, പൊന്തിച്ച് വെച്ചിട്ടുള്ളത്. അടിപൊളി വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പോരുന്ന വഴിക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ രസങ്ങൾ. അപ്പോൾ
നിറയെ കൊരങ്ങന്മാരും ഉണ്ട്. മറ്റേ എന്താ കരിങ്കുരങ്ങില്ലേ, ആ സാധനത്തിനെയും കണ്ടുകൂടുന്നു. ഇതേ അപ്പോട്ട് അവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട് തീക്ലാൻ റൈഡേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോ ബ്രോ എങ്ങനെയുണ്ട്? ഒന്നും കാണാൻ പറ്റില്ല വ്യൂ, കോട കാരണല്ലേ. പക്ഷെ കോട എല്ലാർന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. ഇവിടെ മലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. നമുക്ക് കേറി വന്നപ്പോ കണ്ടില്ലേ ആ സൈഡിലെ വ്യൂ മൊത്തം. അതെ അതെ, ഞങ്ങൾ കേറി വരുമ്പോ കണ്ടിരുന്നു ഈ അടിഭാഗം നിന്ന് ഇങ്ങോട്ട് നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ പോലും കാണാൻ പറ്റില്ല. അതെ അതെ, ആ അത് വാച്ച് ടവർ ആണല്ലേ. ഓ അടിപൊളി, സൂപ്പർ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. നമ്മൾ ഈ മല കയറിയിട്ട് വരുമ്പോൾ സൂപ്പർ. പോയി നാടാ അവിടെ. കുരങ്ങനത് നമ്മുടെ ഉണ്ണിയപ്പൊക്കെ കടിച്ചു പറിച്ച് കീറിയിരിക്കുന്നു. ദുൽമേഷ് നാണണ്ടോ അനക്ക്? ആ ഉണ്ണിയപ്പൊക്കെ എടുത്തു, ഞങ്ങൾ ഉണ്ണിയപ്പൊ കഴിച്ചു ഗായ്സ്. കോംപ്ലീറ്റ് നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ. നല്ല കോഴിയാണ്. കോംപ്ലീറ്റ് വ്യത്യാസം ഉണ്ടല്ലോ, ഇത് കോഴിയല്ല ഇടുന്നേ. ഗൈസ് അവന്റെ നാട്ടിൽ മുട്ടകൾ കോഴിയല്ല ഗൈസ് ഇടുന്നത്. മതി ഓംലേറ്റ് ഒക്കെ മതി. ഗൈസ് കൊള്ളാം മസാല. ഗൈസ് ലേറ്റായിട്ട് അങ്ങനെ കഴിച്ചു ഒരു ഓംലേറ്റ്, പിന്നെ മുളക് വെജി മസാല ഇട്ടും ഒരു ചായയും കുടിച്ച് നൈസായിട്ട് പരിപാടി കഴിച്ചിട്ടുണ്ട്. ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ ഇതാ വണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ആരോ ടോയ്ലറ്റിൽ മറ്റേ മുത്രയ്ക്കും പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജോക്ക് ഫോൾ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ഫസ്റ്റ് നമ്മളവിടെ പോയി വന്നു. ഇപ്പോൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ജോക്ക് ഫാൾസിക്ക് പോവാനൊരു ബ്രിഡ്ജ് ഇവിടെ കാണുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ ദൂരത്ത് ബോർഡ് കാണുന്നുണ്ട്, വെൽക്കം ടു ജോക്ക് ഫാൾസ്. അവിടെ ഫുള്ള് വൈബ് സ്ഥലം കേട്ടോ, കാണിച്ചു തരാം. ഫുള്ള് കോടയാണ്, കാണുന്നുണ്ടാവും ആ ഭാഗത്തൊക്കെ അല്ലേ. ഫുള്ള് ഫുള്ള് കോടയാണ്, കൊള്ളാം. ഗൈസ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് മെയിൻ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ജോക്ക് ഫാൾസിൻ്റെ. വെൽക്കം ടു ജോക്ക് ഫാൾസ് കാണാം. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പാർക്കിംഗ് ടിക്കറ്റ് ആണ് തോന്നുന്നുണ്ട്. ബസ്സിന് 150, മിനി ഫോർ വീലർ 2-വീലറിന് 20. ഞാൻ എടുത്തോളാം. അഡൽട്ട് 30, ബൈക്ക് അപ്പോൾ മൊത്തം നമ്മൾ ടിക്കറ്റ് കേട്ടോ. ബൈക്കും നമ്മളെ മനുഷ്യന്മാരെ ടിക്കറ്റും ഉണ്ട് കേട്ടോ, അതിനുള്ള റേറ്റാണ്. പാർക്കിങ്ങും ഉണ്ട്, ഇതും ഉണ്ട്, ഇന്നറ ഇന്നാണ്. കൊള്ളാം കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഐ ലവ് ജോൺ. ഓ ഇനിയിപ്പോൾ അവിടെ തകർക്കും. കം ഓൺ ഗൈസ്, ഗൈസ് മൂഞ്ചി, ഗൈസ് പക്ക മൂഞ്ചിലാണ് ഗൈസ്. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പുറത്താണ് ജോക്ക് ഫാൾസ്. സംഭവം കോടയിൽ മൂടിയിട്ടുണ്ട്, ആകെ കോടയാണ്. ദയ്യെ നിൽക്കുന്ന ആൾക്കാരൊക്കെ മൂഞ്ചി നിൽക്കുക കേട്ടോ. കോടമഞ്ഞ് കാരണം ഞങ്ങൾ മൂഞ്ചിച്ച് ഗൈസ് അടിച്ചു പോയി. പ്രതീക്ഷയോടെ വന്നിട്ട് ആകെ മഞ്ഞ് മൂടിയിരിക്കും മൂഞ്ചി ഗൈസ്. ഓഹോ ഇപ്പോഴാണോ പാട്ട് നല്ലത്. കോടമഞ്ഞിൽ മൂഞ്ചി. അപ്പോൾ ഗൈസ് ജോക്ക് ഫാൾസ് എത്തിയിട്ടുണ്ട്, പക്ഷേ ഫോഗ് മൂടിയിട്ടൊന്നും കാണുന്നില്ല എന്ന് കരുതിയത്. ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ടോ. ഫോഗ് തന്നെയാണ്, ഫുള്ള് ഫോഗാണ് ആ ഒരു ഭാഗത്തൊക്കെ. താ ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ചെറുതായിട്ട് ഓ അപ്പൊ ഭയങ്കര ആഴ്ച താഴ്ച ഉണ്ട് കേട്ടോ അടിക്ക്. ആ വെള്ളമൊക്കെ എത്ര സ്ലോ മോഷനിൽ ചേർന്ന പോലെ അല്ലേ. നല്ല താഴ്ച ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലായിടത്തും ഫോഗ് മൂടിയിട്ടാണ്, എല്ലായിടത്തും ഫോഗാണ്, ആകെ ഫോഗാണ്. ഇവിടെ വന്നാൽ തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ്, നല്ല തണുപ്പായിട്ട്. ആ ഇവ പിന്നെ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കട്ടെ, അതേ പറ്റുള്ളൂ.
കാണുന്നുണ്ടോ? അതാ വരുന്നു. യെസ്, അപ്പോ വാട്ടർഫോൾസ് തെളിഞ്ഞു വന്നിട്ടുണ്ട്, നോക്കി നോക്കി. പിന്നെയും മൂടിയിട്ടോ കോടാ. ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, എല്ലായിടത്തും വാട്ടർഫോൾസ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്ലോ മോഷനിൽ ഇങ്ങനെ വെള്ളം ചാടുന്നു അവിടെ, നല്ല പാലൊഴുകി തരുന്ന പോലെ ഉണ്ട്. വേറൊരു സംഭവം ഇവിടെ എന്താ, റോപ്പ് വേണോ? പക്ഷെ അതില്ലല്ലോ, വർക്കിംഗ് ഇല്ലല്ലോ. ഓ, റോപ്പ് വേം കൂടി ഉണ്ടറിഞ്ഞ് പൊളിച്ചേനെ ഇതാക്കണം. അത് റോപ്പ് വേണേ. ഉയ്യോ, ഇതിന്റെ അടിയിൽ കൂടല്ലേ വൈബ് ആയിരുന്നു. ഏറ്റവും ഡേഞ്ചറസ് റോപ്പ് ചെയ്തോ അത് നിർത്തിച്ചതാ ചിലപ്പോ. ഇപ്പൊ ഞങ്ങള് മെല്ലെ പോയോട്ടെ ഇവിടുന്ന്. ഞങ്ങൾ ഇത് കണ്ടിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും കണ്ടു, മെല്ലെ പോവാസ് വിടാനുള്ള പ്ലാനിലാണ്. നല്ല മഴക്കാറ്, മഴക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കുറെ പേരുണ്ടായിരുന്നു, ഒരുപാട് പേര് പോയി. അതെ അതെ, ഇനിയിപ്പോ ഈ ഇവിടുന്ന് വിട്ട ഫുള്ള് കാടാണ്, കാടിന്റെ ഉള്ളിൽ പെടും എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ഞങ്ങള് മഴ ചാറുണ്ട്, ഒന്ന് വിട്ടോ കോട്ടെ, എന്നാ കുടുങ്ങുന്ന അറിയില്ല. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ മുരുടേശ്വരം പോകുന്ന വഴിക്കാണ്. മുരുടേശ്വരം കുറച്ച് കിലോമീറ്റർ കൂടെ, ഒരു 10-20 കിലോമീറ്ററിന് ചോടേ ഉള്ളു. മഴ നൈസായിട്ട്, സോറി കേട്ടോ, മഴ നൈസായിട്ട് ഇങ്ങനെ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ വലിയ ലോറികളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ടെൻറ്റ് മാക്സിമം അടിക്കാൻ, പെട്ടെന്ന് അടിക്കാനുള്ളൊരു പ്ലാനിൽ ടെൻറ്റ് അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്പോട്ട്, നല്ല പമ്പ് കിട്ടിക്കഴിഞ്ഞ് അടിക്കാനുള്ള പ്ലാനിലാണ്. വിശപ്പും ഉണ്ട്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയതാണിത്. അതിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കാണിച്ചുതരാം. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ, എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട്, കാണിച്ചുതരാം. നമ്മൾ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളത്, ആളിവിടെ കയറ്റിട്ടോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഗേജും കാര്യമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇവിടെ നിർത്തിക്കോളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വണ്ടി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരവിടെ ഇന്ന് ഭക്ഷണം സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ. ഇതെന്തത്? ഇതെന്താ? അച്ചാറോ? സ്റ്റാർട്ടറാണോ? അച്ചാറും ഉള്ളി, പിന്നെ ഈ സാധനം സ്റ്റാർട്ടർ അത്ര. നമ്മളെ ലഗേജ് സാധനങ്ങളോട്, ലഗേജ് അല്ല, നമ്മുടെ ജാക്കറ്റും ഹെൽമെറ്റും സാധനങ്ങളോട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും കഴിക്കണം. ഓക്കെ, സാധനം വന്നിട്ട് എന്താന്ന് ഏതാ നോക്കി അയച്ചുതരാം കേട്ടോ. ആ മുമ്പന്നെ ഓർഡർ ചെയ്തിട്ട് ഇത് ചിക്കൻ താലിയാണ്. ചിക്കൻ താലി എന്ന് പറഞ്ഞാൽ തന്നെ ചോറും പിന്നെ ഉപ്പ്, കുറച്ച് ഉപ്പേരിയോ അങ്ങനത്തെ ഐറ്റംസും ഉണ്ടാവും. ചിക്കനോ മീൻ എന്താ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടാവും. പിന്നെ റൊട്ടി അത് കൂടെ ഉള്ള തന്നെ. കുറച്ച് ഞങ്ങളങ്ങനെ ചിക്കൻ താലി, അതുപോലെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ആ മൂന്നാണ് കഴിച്ചിറങ്ങി. വീണ്ടും എടുക്കാൻ പറ്റിയില്ല, വിശപ്പിൻ്റെ കൂടുതൽ പെട്ടെന്ന് ഇരുന്ന് കഴിക്കായിരുന്നു. അടച്ചില്ലേ? ഓ, മഴയൊക്കെ നിന്നുണ്ട്. ഇപ്പോൾ ഇനി ഞങ്ങൾ പമ്പ് പിടിക്കുകയാണ്. പമ്പ് പിടിച്ചിട്ട് മഴ നിന്നു, ഇനി പമ്പ് പിടിച്ചിട്ട് സ്റ്റേ അടിക്കാനുള്ള പ്ലാന് നോക്കുകയാണ്. ഓക്കെ ഗായ്സ്, ഞങ്ങളങ്ങനെ സമയപ്പം ഏകദേശം അല്ല, 10:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട്, റൂം നോക്കാൻ വേണ്ടി, റൂമല്ല ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ പെട്രോൾ പമ്പുകൾ തിരഞ്ഞു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ പോകുന്നപ്പോൾ എവിടെ വെച്ചാൽ മുരുടേശ്വരം പോകുന്ന റൂട്ടാണ്. മുരുടേശ്വരം പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ മുരുടേശ്വരം എത്തുന്നതിൻ്റെ മുന്നേ കുറേ പമ്പുകളുണ്ട്, പക്ഷെ ഒന്നിലും ആൾട്ട് സ്റ്റേ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ എവിടെയും പറ്റാഞ്ഞിട്ട് ഞങ്ങൾ തിരഞ്ഞു ലാസ്റ്റ് കുറേ സെറ്റായി. കുറേ തിരഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് കിട്ടിയത്. കുറേ തിരഞ്ഞിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ട്, അറിയാതാ. ടെൻറ്റ് ഇപ്പോൾ പുറത്താണ് അടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ റോഡ്, ആ റോഡാണ്. അപ്പോൾ റോഡിൻ്റെ ഇതാ, ഇതാ ഈ ഭാഗത്താണ് ടെൻറ്റ് അടിച്ചത്. ലൈറ്റൊന്നുമില്ല, അതുപോലെ പമ്പ് പൂട്ടിയിരുന്നു. ഇതാണ് പമ്പ്, പമ്പ് പൂട്ടിയിരുന്നു. അപ്പോൾ ഇവർ ഇവിടെ അടിച്ചോളാൻ പറഞ്ഞു. വേറെ എവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങേര് ഓക്കെ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സീനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ആ മഴ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ മഴയൊന്നും കാണുന്നില്ല. മഴക്കാരൊന്നും കാണാനല്ല. അപ്പോൾ വണ്ടി ഇതാ, നമ്മളിവിടെ ഒരു വണ്ടി ഇവിടെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു വണ്ടി വെച്ചിട്ടുണ്ട്. ഒരു വണ്ടി നമ്മളെ വണ്ടി ഇവിടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ അവിടെ വ്ളോഗിങ്ങിലാണ്. പിന്നെ നമ്മളെ സെക്യൂരിറ്റി എല്ലായിടത്തും ഉള്ള പോലെ ഒരു നായക്കുട്ടി ഇവിടെ സെക്യൂരിറ്റി ആയിട്ടുണ്ട്. ഇതാ, ഓക്കെ അല്ലേ? ഉണ്ടോ? ആളോ ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട്. ഇനി മഴയുടെ ഒരു സീന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരാൾ വെറുതെ ടെൻറ്റിച്ചിട്ട് നടക്കുന്നുണ്ട്. ഒന്നിപ്പോൾ അതിനാടാണ്.
അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ താമസം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം.